ഇന്റർനെറ്റിലൂടെ വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സ്ഥല പരിമിതിയും സാമ്പത്തിക പരിമിതിയും അപ്രസക്തമാക്കുകയാണ് ഈ വീട്. ഉടമസ്ഥനും ഡിസൈനറുമായ ആശിഷ് തന്റെ വീട് പണി അനുഭവം പങ്കുവെക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയാണ് സ്വദേശം. മറ്റുള്ളവരുടെ ഭവന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന എനിക്ക് സ്വന്തം വീടിനെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. വിശേഷിച്ച് പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിൻ്റെ ഈ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെലവിൽ ഒരു വീട് പണിത് കാണിക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. തറവാടിനോട് ചേർന്ന് 1 സെന്റിലാണ് ഞാൻ വീട് നിർമ്മിച്ചത്. 900 ചതുരശ്ര അടിയുള്ള വീട്ടിൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, കിച്ചൻ, ഡൈനിങ്, ഒരു ബെഡ്റൂം, കോമൺ ബാത്റൂം എന്നിവയാണ് ഒരുക്കിയത്. വീട് എൻ്റെ ഓഫീസായും പ്രവർത്തിക്കുന്നു. സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം 8 ലക്ഷം രൂപ മാത്രമാണ് വീടിന് ചെലവായത്. കരിങ്കല്ല് കൊണ്ടാണ് അടിത്തറ കെട്ടിയത്. ഭിത്തികൾക്ക് ഇഷ്ടികയും വെട്ടുകല്ലും ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയ പോറോത്തേം എന്ന വിശേഷയിനം മഡ് ബ്രിക്കും ഉപയോഗിച്ചു. റൂഫിന് മുകളിൽ ഡ്രസ്സിട്ട് ഓടുവിരിക്കുകയായിരുന്നു. നേരിട്ട് വെയിൽ അടിക്കാത്തതിനാൽ അകത്ത് ചൂട് വളരെ കുറവാണ്. ഓട്, ഇഷ്ടിക, കരിങ്കല്ല് തുടങ്ങിയ സാമഗ്രികൾ പഴയ വീടുകൾ പൊളിച്ചിടത്തുനിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയവയാണ്. ഫർണിഷിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പഴയ തടി മേടിച്ച് പുനരുപയോഗിച്ചാണ് അകത്തളം ഫർണിഷ് ചെയ്തത്. വാതിലും ജനലുകളും ഫർണിച്ചറുകളും മച്ചുമെല്ലാം തടിയിൽ മെനഞ്ഞെടുത്തതാണ്. ഒരു ഫർണിഷിംഗ് ഉപാധി എന്ന നിലയിൽ മുളയുടെ സാധ്യതകൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സ്വന്തം വീട്ടിലും പ്രാവർത്തികമാക്കാനായി. ബജറ്റിന്റെ പകുതിയോളം തടിപ്പണികൾക്കാണ് ചിലവായത്. അല്ലായിരുന്നെങ്കിൽ മൊത്തം ചിലവ് ഇനിയും കുറഞ്ഞേനെ. പല തട്ടുകളായി കിടക്കുന്ന പ്ലോട്ടിന്റെ സ്വാഭാവിക പ്രകൃതി സംരക്ഷിച്ചുകൊണ്ടാണ് വീട് പണിതത്. 4 ലെവലുകളായിട്ടാണ് ഭൂമിയുടെ കിടപ്പ്. അതുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിലും ഈ ഉയര വ്യത്യാസമുണ്ട്. ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. താഴെ പാറയായിരുന്നു. ഇതിനു മുകളിലാണ് അടിത്തറ കെട്ടിയുയർത്തിയത്. കോൺക്രീറ്റിന് പകരം തടിയാണ് മറ്റു നിലകളുടെ സീലിംഗിൽ വരുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ അടുക്കളയിലെത്താം. ഡെഡ് സ്പേസ് ഒഴിവാക്കാൻ കാറ്റിലിവർ ശൈലിയാണ് ഗോവണിയും ബാൽക്കണിയും ഒരുക്കിയത്. ഇടങ്ങളെ വേർതിരിക്കാനായി വിട്രിഫൈഡ് ടൈലും വുഡൻ ഫ്ലോറിങ്ങും പരീക്ഷിച്ചിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാൽ പുഴയുടെ വിദൂര കാഴ്ച ആസ്വദിക്കാം. വീട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ തക്ക വിധത്തിലാണ് ഇവിടം ഒരുക്കിയത്. സീലിംഗിൽ ഞാൻ വ്യത്യസ്തതകൾ പരീക്ഷിച്ചിട്ടുണ്ട്. സ്വീകരണ മുറിയിൽ ജിപ്സം സീലിംഗും ലൈറ്റുകളും നൽകി. അടുക്കളയിൽ മുള കൊണ്ടാണ് സീലിംഗ്. മുകൾ നിലയിൽ സീലിംഗിന് കാൽസ്യം സിലിക്കേറ്റ് ബോർഡുകൾ ഉപയോഗിച്ചു. ഈർപ്പത്തെയും ചോർച്ചയെയും പ്രതിരോധിക്കും. ചൂട് കുറവ്, ദീർഘകാലം ഈടുനിൽക്കും തുടങ്ങിയ ഗുണങ്ങളുണ്ട് ഇവയ്ക്ക്. കിടപ്പുമുറിയിലും അടുക്കളയിലും അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമാണ് നൽകിയത്. ചിലവ് കുറച്ച ഘടകങ്ങൾ, ചതുരശ്രയടി കുറച്ച് പരമാവധി സ്ഥല ഉപയുക്തത നൽകി. വീടിന്റെ ചുവരുകൾ തേക്കാതെ എക്സ്പോസ് ശൈലിയിൽ നിലനിർത്തി കോൺക്രീറ്റ് ഉപയോഗം പരിമിതപ്പെടുത്തി. ഫർണിഷിങ്ങിന് പഴയ തടി പുനരുപയോഗിച്ചു. സ്വിച്ച് ബോർഡുകൾ, കർട്ടൻ, ഗോവണിയുടെ കൈവരികൾ, വയറിംഗ് കൺസീൽ ചെയ്യാൻ തുടങ്ങിയതെല്ലാം മുളയുപയോഗിച്ചു. ഫലപ്രദമായി ആസൂത്രണം ചെയ്താൽ സ്ഥല പരിമിതിയും സാമ്പത്തിക പരിമിതികളും സൗകര്യങ്ങളും ഭവനം സ്വന്തമാക്കാൻ തടസ്സമല്ല എന്നാണ് ഒരു ഡിസൈനർ എന്ന നിലയിലും ഉടമസ്ഥൻ എന്ന നിലയിലും എന്റെ അനുഭവം. ഇപ്പോൾ വീട്ടിൽ ഓഫീസ് കൂടെ തുടങ്ങിയതുകൊണ്ട് വീട് പണിക്കായി എന്നെ സമീപിക്കുന്നവർക്ക് മുൻപിൽ സ്വന്തം വീട് തന്നെ മാതൃകയായി കാണിച്ചു കൊടുക്കാം എന്ന പ്രയോജനവുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.